ഇടുക്കി നെടുങ്കണ്ടത്ത് ഷവർമയിൽ നിന്ന് ഭക്ഷ്യ വിഷബാധയേറ്റ സംഭവത്തിൽ ഹോട്ടലിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധന നടത്തുകയാണ് നെടുങ്കണ്ടം ക്യാമൽ റസ്റ്റോ ഹോട്ടലിലാണ് പരിശോധന ലിജോ റോളൻസ് ആണ് വിവരങ്ങൾ വഹിച്ചിരുന്നത് ലിജോ ഇന്നലെയോ അതിനു മുൻപുമാണല്ലോ ഈ ഭക്ഷ്യ വിഷബാധയിലേക്ക് നയിച്ച ഭക്ഷണം അവിടെ നിന്ന് നൽകിയത് ഇപ്പോൾ പരിശോധന നടത്തുന്നതിൻ്റെ സാങ്കത്യം എന്താണ് രതീഷ ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധിക്കുന്ന ഭക്ഷണം അവിടെ നിന്ന് നൽകിയത് ഒന്നാം തീയതിയാണ് അതിനുശേഷം പിന്നീട് അത് ഏകദേശം മൂന്നാം തീയതിയോടുകൂടിയാണ് ഇത്തരത്തിൽ പരാതിയായി വരികയും കഴിഞ്ഞ ദിവസം അവിടെ മറ്റു വകുപ്പുകൾ പര പരിശോധന നടത്തിയിരുന്നു ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഇന്നലെ അവിടെ എത്തിയെന്നെങ്കിലും ആ ഹോട്ടൽ പൂട്ടിയിരിക്കുകയായിരുന്നു ഉച്ചയോടുകൂടി ഹോട്ടൽ പൂട്ടിയതിനെ തുടർന്ന് പരിശോധന നടത്താൻ കഴിഞ്ഞില്ല ഇന്ന് അതിനെ തുടർന്നാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിൻ്റെ ഉദ്യോഗസ്ഥർ തൊടുപുഴയിൽ നിന്നും മറ്റും എത്തുകയും കുറച്ച് മുന്നെയാണ് അവിടെ പരിശോധന നടത്തിയത് ഹോട്ടലിൽ വിശദമായി തന്നെ പരിശോധന നടത്തി ഇന്ന് അവിടെ ആളുകൾ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ശുചീകരണ പ്രവർത്തനം ഉൾപ്പെടെ നടക്കുകയായിരുന്നു ഈ പരിശോധനയിൽ പ്രധാനമായിട്ടും കണ്ടെത്തിയ ഒരു കാര്യമെന്ന് പറയുന്നത് അവിടെ എട്ട് ജീവനക്കാരാണ് പ്രവർത്തിക്കുന്നത് അതിൽ ആറ് പേരുടെ ഹെൽത്ത് കാർഡ് പുതുക്കിയിട്ടില്ല എന്നുള്ള കാര്യമാണ് കണ്ടെത്തിയിരിക്കുന്നത് മറ്റ് സാഹചര്യം മറ്റു പ്രശ്നങ്ങളൊന്നുള്ളതായിട്ട് നിലവിൽ അവരുടെ പ്രാഥമികമായിട്ടുള്ളവർ കണ്ടെത്തലില്ല അതുപോലെ തന്നെ വെള്ളം പരിശോധിച്ച റിപ്പോർട്ട് ഉണ്ടായിരുന്നില്ല അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം ശരിയാക്കിയതിന് ശേഷം അവരെ വീണ്ടും അറിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഭക്ഷ്യവിഷ ബാധയറ്റ ഒരു മൂന്ന് പേർക്കാണ് ഭക്ഷ്യവിഷ ബാധയേറ്റത് അതിൽ തന്നെ ബിബിൻ്റെ അമ്മ ലിസി അവർക്ക് വീണ്ടും ചെറിയൊരു ശാരീരിക അസ്വസ്ഥത ഡയബറ്റിക് പേഷ്യൻ്റ് ഉൾപ്പെടെയാണ് അതുകൊണ്ട് തന്നെ ചെറിയൊരു ശാരീരിക അസ്വസ്ഥത ഉള്ളതിനെ തുടർന്ന് അവർ ആശുപത്രിയിൽ ഇപ്പോൾ വീണ്ടും ചികിത്സ തേടിയിട്ടുണ്ട് അഡ്മിറ്റ് ആക്കിയിട്ടില്ല അവർക്ക് കൈവിയും മറ്റു കാര്യങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിൽ അവിടെ ഹോട്ടൽ നമ്മൾ ഇവരോട് സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യം അവിടെ നിന്നാണ് അവർ പുറത്തുനിന്ന് ആകെ ഭക്ഷണം കഴിച്ചത് അവിടെ നിന്ന് മാത്രമാണ് അപ്പോൾ അത് മാത്രമേ ഒരു സാഹചര്യമുള്ളതായിട്ട് പറയുന്നുള്ളൂ ഹോട്ടലുകാരോടും സംസാരിച്ച് മറ്റുള്ളവരും സംസാരിച്ചു ഏകദേശം രണ്ട് വർഷമായിട്ട് അവിടെ പ്രവർത്തിക്കുന്നു പക്ഷേ മറ്റ് ഇതുവരെയും ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു കാര്യം അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർ

അത്തരത്തിലൊരു കാര്യ കാര്യം ഇവർ ഭക്ഷണം ഇവർ കഴിച്ച ഭക്ഷണത്തിന്റെ മറ്റ് സാമ്പിളുകൾ ശേഖരിക്കാനായിട്ട് ഇനി കഴിയില്ല കാര്യം ഇപ്പോൾ തന്നെ ഏകദേശം ആറ് ദിവസം കഴിഞ്ഞിരിക്കുന്നു ഒന്നാം തീയതിയാണ് അത്തരത്തിൽ അവിടെ നിന്ന് ഷവർമ്മ നൽകിയത് അപ്പോൾ അതിൻ്റെ സാമ്പിൾ ഇനി ശേഖരിക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിലും കഴിയില്ല പക്ഷേ ഡോക്ടർമാരുടെ റിപ്പോർട്ടാണ് ഉള്ളത് അപ്പോൾ ഇവിടുത്തെ ഡോക്ടറോട് ഇപ്പോൾ നമ്മളിപ്പോൾ സ്വകാര്യ ആശുപത്രിയാണ് അവർ ഇപ്പോൾ ഉള്ളത് അവിടുത്തെ ഡോക്ടറോടൊക്കെ സംസാരിക്കുമ്പോഴും ഇവരുടെ ആ ലക്ഷണങ്ങളൊക്കെ കണ്ടപ്പോൾ നല്ല രീതിയിലുള്ള ഭക്ഷണ വിഷബാധ അവർക്ക് ഏറ്റതായിട്ടാണ് പ്രാഥമിക ിക്കുന്നത് അത് കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട് അതായിരിക്കും നമ്മുടെ വകുപ്പുകൾ നമ്മളോട് പറയുക ലിജോ റോളൻസ് ആണ് വിരങ്ങി നൽകിയത്